Hello everyone, welcome back to Ziya's craft box. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് അക്രിലിക് പെയിൻ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അക്രിലിക് പെയിൻ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വാങ്ങുന്ന അക്രിലിക് പെയിൻ്റ് അതേ ടെക്സ്റ്റർ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം ഒരു ബോളിലോട്ട് ഞാൻ 3 സ്പൂൺ ടാൽക്കിയം പൗഡർ ആഡ് ചെയ്യാണ്, സാധാ ഫേസ് പൗഡർ ആഡ് ചെയ്യാണ്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്, അതായിരിക്കും പെയിൻ്റ് ഉണ്ടാക്കാൻ കുറച്ചുകൂടി നല്ലത്. ഇനി പൗഡറിലോട്ട് നമുക്ക് 2 സ്പൂൺ ഫെവിക്കോൾ കൂടി ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് 1 സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ്. 1 സ്പൂൺ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 സ്പൂൺ വെള്ളം തന്നെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ ടെക്സ്ചർ കിട്ടി. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ഇവിടെ റെഡിയായി. ഇനി ഇതിലോട്ട് കുറച്ചുകൂടി വൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ്, നമ്മൾ വാങ്ങിയ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു വൈറ്റ് കളറായിട്ട് വരും. ഇത് വേണമെന്നില്ല, ഓപ്ഷനലാണ്. ഇതില്ലാതെ തന്നെ നമ്മുടെ പെയിൻ്റ് നല്ല ടെക്സ്ചറിൽ കിട്ടും. ഇപ്പോൾ അതേ നമ്മൾ വാങ്ങുന്ന അതേ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അതേ ടെക്സ്ചറിലും അതേ കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പെയിൻറ്റ് ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ പിങ്ക് കളറില്ലായിരുന്നു, അപ്പോൾ അത് ഞാൻ പിങ്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ അത് കുറച്ച് കുറേ വേണ്ടി വരുമല്ലോ, അതിന് വേണ്ടി മാറ്റിക്കുകയാണ്. ബാക്കിയുള്ള പെയിൻറ്റുകൾ ഞാൻ ഓരോരോ കളേഴ്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. റെഡ് വൈറ്റ് അങ്ങനെ എല്ലാ കളേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോം മെയ്ഡ് ഇട്ടുണ്ടാക്കിയ വൈറ്റ് അക്രിലിക് പെയിൻറ്റിലോട്ട് പല പല കളേഴ്സിലുള്ള വാങ്ങിയ അക്രിലിക് പെയിൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഓരോ കളേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, ഫുഡ് പൗഡർ ആഡ് ചെയ്യാം, ടേമറിക് പൗഡർ, ചില്ലി പൗഡർ, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉജാല ആഡ് ചെയ്യാം. ഈ ഒരു യെല്ലോ കളറും അതേപോലെ ക്രീം കളറും ഞാൻ ചില്ലി പൗഡറും അതേപോലെ ടേമറിക് പൗഡർ ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ചില്ലി പൗഡർ ആഡ് ചെയ്തപ്പോൾ ഒരു ക്രീം കളറാണ് എനിക്ക് കിട്ടിയത്. ടേമറിക് പൗഡർ ആഡ് ചെയ്തപ്പോൾ യെല്ലോ കളറിനെ കിട്ടി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റിലോട്ട് ഞാൻ റെഡ് അക്രിലിക് പെയിൻ്റ് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു പിങ്ക് കളർ കിട്ടി. അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ശരിക്കും അക്രിലിക് പെയിൻറ്റ് അതേ ടെക്സ്റ്റൈലാണ് കയറ്റിയിട്ടുള്ളത് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിലായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.